പോണ്ടിയാക്ക് കേവ് എന്ന് ഒരു ബോർഡ് കണ്ടോ, പോണ്ടിയാക്ക് കേവ്. അതായത് പോണ്ടും പോണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗുഹ എന്നുള്ള അർത്ഥത്തിലാണ് ആ പേരിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും പേടിക്കേണ്ട കേട്ടോ, കടന്നു ചെല്ലുമ്പോ തന്നെ സ്വല്പം ഇരുട്ട്, പക്ഷേ കുഴപ്പമില്ല, സുനിൽ സുഖതയുള്ള കാരണം എനിക്കൊരു പേടിയില്ല. ഞങ്ങൾ ഇങ്ങനെ സാഹസിക യാത്ര തുടരുകയാണ്. എന്താ സുനിലിന് തോന്നണേ ഇവിടെ? ഇത് വേനൽക്കാലത്ത് വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലം. അല്ലെ, ഈ ഇതിന്റെ അകത്ത് എന്താ മീനുണ്ടാ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഗുഹയിലൂടെ വന്നിട്ട് നമ്മൾ വേറൊരു കുളത്തിലേക്കാ വരുന്നത്. ഈ കുളത്തിൽ മീനുകൾ അവിടെ കിടക്കണ്ട. അത് പക്ഷേ ബോട്ടം ബ്ലാക്കും ആ മീനും ബ്ലാക്ക് ആയതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാത്തത്. ഒരു കുളം ഒരു ആവാസ വ്യവസ്ഥ എന്നതിൻ്റെ ചുറ്റുപാടുകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വെള്ളം ഇവിടുന്ന് ഒഴുകുന്ന സമയത്ത് മീനുകൾ അവിടെ നിന്ന് കയറി വരും. അങ്ങനെ ഇവർക്ക് കൂട്ടാളികളായിട്ട് ഇവിടെ കൂടി ഭക്ഷണം കൊടുത്ത് നമ്മളുടെ റിസോർട്ടിൽ തന്നെ വന്നിരിക്കുന്ന മീനാണ്. അങ്ങനെ ഈ വലിയ മീനുകൾ നമ്മൾ വളർത്തുന്നതാണ്. നമ്മുടെ ഇൻഡിജിനസ് മത്സ്യങ്ങളില്ലേ, ഈ എന്താ പറയാ, കാരികൂരി, അതിന്റെ ഒരു വൻ ശേഖരം തന്നെ ഈ കൗതുക പാർക്കിലുണ്ട്. ഒരുപാട് ശബ്ദങ്ങളല്ലേ ആണ്. എന്താണെന്നറിയോ, അവരുടെ ഒരു ആവാസ വ്യവസ്ഥയല്ലേ ഇവിടെ. നമുക്കേ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്കാരങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ ബറിയൽ സംസ്കാരം, മരിച്ചവരടക്കം ചെയ്യുന്ന അവിടെ കൊടക്കല്ലുണ്ടായിരുന്നു. ഞാൻ അത്ര സൂചിപ്പിച്ചില്ല. ഇത് നന്നങ്ങാടി, മരിച്ചു കഴിഞ്ഞാൽ മടക്കി കൂട്ടി അങ്ങനെ അതിനകത്ത് ഇറക്കി വെക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ലേ നന്നങ്ങാടി. അതെ, ഇനിയിപ്പോ അവിടെ മുനിയറയുണ്ട്, മെഡിറ്റേഷൻ ചേമ്പർ. അതേപോലെ തന്നെ അവരുടെ എന്താ പറഞ്ഞ, മരിച്ചു കഴിഞ്ഞ അടക്കം ചെയ്യുന്ന സ്ഥലങ്ങളല്ലേ, അല്ല മുനിമാര് മരിച്ചു കഴിഞ്ഞ അടക്കം ചെയ്യുന്ന സ്ഥലല്ലേ, അവരുടെ ഒരു ശാന്തി എന്താ പറയാ, അങ്ങനെ ഒരു സംഭവം അവിടെയുണ്ട്. ഓ കാട്, കാട് കൊടും വനം, കൊടും വനം, വനം കാട്ടരുവികൾ, കാട്ടരുവി, കളകൂജനങ്ങൾ, കളകൂജനങ്ങൾ, ഗർജനങ്ങൾ, ഗർജനങ്ങൾ. എനിക്ക് ഇതാ ഈ കുളം കാണുമ്പോൾ ഈ കുളത്തിലെ മീനിനെ പോലെ എനിക്കിങ്ങനെ തുഴഞ്ഞു പോകാൻ ആഗ്രഹം. ഓ, എനിക്ക് ഈ മരങ്ങൾ കാണുമ്പോൾ കുയിലിനെ പോലെ പാടാൻ ആഗ്രഹം, എനിക്ക് മയിലിനെ പോലെ ആടാൻ ആഗ്രഹം, എനിക്ക് ആനയെ പോലെ, എനിക്ക് കുറുക്കനെ പോലെ ഓരിയിടണം. എന്താണ് ഒരു ശബ്ദം? ശബ്ദം ആരോ വരുന്നുണ്ട്, ആരോ വരുന്നുണ്ടല്ലോ. മനുഷ്യന്റെ, മനുഷ്യന്റെ ഗന്ധം, പെരുമാറ്റം, ആ മനുഷ്യപുത്രൻ. ദാ ഇവിടെ, ഇവിടെ, ഇവിടെ. നിങ്ങൾ ഈ കേരളം സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവം ചെയ്തപ്പോ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് പോയി. കുട്ടിക്കാലത്തേക്ക് ഞാൻ ക്ഷണിക്കുന്ന മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പൊ തൽക്കാലം നമുക്ക് പോവാം. കുട്ടിക്കാലം കിട്ടുമോ? തീർച്ചയായിട്ടും എല്ലാവരും പോവാം, നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അത് വിട്ടോ, അത് വിട്ടോ, വിടാലേ. ഇനി നമ്മളെ അടുത്ത ഒരു പ്രോജക്റ്റിന്റെ അടുത്തേക്ക് പോണത് സഞ്ചരിക്കുന്ന മുള. നമ്മൾ കുറെ ബൊട്ടാണിക്കൽ പരിപാടികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്ക്, ആ മുളം കൂട്ടല്ലേ, ആ മുളം കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു മുളേനെ നമ്മൾ സെപ്പറേറ്റ് പിടിച്ചു, അതിന്റെ തലയെ വളച്ചുകൊണ്ടുവന്ന് മണ്ണ് നിറച്ച് അട്ടിട്ട ടയറാണ് ആ കാണുന്നത്. അപ്പൊ അതിൽ പൊഴുത്തി വെച്ച് വേറെ കടയുണ്ടാക്കി. അപ്പൊ മുള ഒന്ന്, കട രണ്ട്, സഞ്ചരിക്കുന്ന മുള, അവിടെ ബോർഡ് കണ്ടോ. ഇനി ഈ മുളയുടെ കടഭാഗത്ത് തന്നെ ഒരു മുളം കൂട്ടം, അതിൽ നമ്മൾ ഏറുമാടം ചെയ്തിരിക്കുകയാണ് കണ്ടോ. അപ്പൊ ഇതിൽ വരുന്ന സഞ്ചാരികൾ, പഠിതാക്കൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് അവിടെ അലുമിനിയം കോണി വെച്ചാണ്. അതിലെ അത് അവർക്ക് കയറി വന്യജീവികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അന്ന് കാട്ട് മനുഷ്യന്മാർ കെട്ടിപ്പടുത്തായി, അതിൻ്റെ ഓർമ്മകളാണ്. ഇനി ഇത് നമ്മളുടെ മുനിയറ, നേരത്തെ പറഞ്ഞല്ലോ മുനിമാർ തപസ് ചെയ്തിരുന്ന പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു നമുക്ക് മുനിയറയിലൊന്ന് കയറാം, ഇവിടുത്തെ കാലാവസ്ഥയും ഉൾഭാഗം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. മുനിമാരെങ്ങനെയാണ് തപസ് ചെയ്തിരുന്നത്? ഞാൻ പണ്ട് തപസ്സിരുന്ന ജ്ഞാനോദയം വന്നതാണ്. ജയരാജ് പിന്നെ പോവാം, കല്യാണം കഴിഞ്ഞല്ലേ, അവസാനത്തെ അവസാനത്തെ ആശ്രമമാണ് സന്യാസം. തപസ് ചെയ്യാനുള്ള പീഠക്കോട് റെഡി, ആ സമയം അറിയിച്ചാൽ മതി ആളെ.